കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പ്രഭാതൂരനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. സ്നേഹം നിറഞ്ഞവരെ, ഒരു പുതിയ ദിവസം നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഈ ദിവസത്തിൽ നമ്മൾ അപരിചിതരായ ഒരുപാട് പേരെ കണ്ടുമുട്ടും. അപരിചിതരെ നമ്മൾ പ്രകാരമായിരിക്കും അവരെ അഭിസംബോധന ചെയ്യുക. ആദരവോടുകൂടിയായിരിക്കുമോ ഭയത്തോടുകൂടിയായിരിക്കുമോ, ഇത്തരത്തിലുള്ളൊരു ചിന്തയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ഉള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളൊന്ന് നിറയണമേ. ഈ മണിക്കൂറിൽ ഞങ്ങൾ ബുദ്ധിയെ മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്നതായിട്ട് മാറട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിച്ചാലും. പാവനാത്മാവേ നിവരേണമെൻ മാനസാമണിക്കോവിലിൽ, നായകാഞ്ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പാവനാത്മാവേ നിവരേണമെൻ മാനസാമണിക്കോവിലിൽ, നായകാഞ്ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ, നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ, നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നിവരേണമെൻ മാനസാമണിക്കോവിലിൽ, നായകാഞ്ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേനിൽ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ, തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹം നിറഞ്ഞവരെ, നമ്മള്
അപരിചിതരായിട്ടുള്ള ആളുകളെ എപ്രകാരമാണ് അവർ നമ്മൾ പരിഗണിക്കുന്നത്. അതായത് സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്തു വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവന് ഇത് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അപരിചിതരായിട്ടുള്ള ആളുകള് നമ്മൾ പലപ്പോഴും അവരിൽ നിന്ന് നമ്മൾ മുഖം മാറ്റിപ്പിടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു യാത്രയില്, ഒരു ബസ് യാത്രയാകട്ടെ, ഒരു ട്രെയിൻ യാത്രയാകട്ടെ, ഒരു വിമാനത്തിലുള്ള യാത്രയാകട്ടെ, അവിടെ നമ്മൾ പലപ്പോഴും ചുറ്റുപാടുമുള്ളവരിൽ നിന്നൊക്കെ ഒരു അല്പം അകലം പാലിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ അപരിചിതർക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടാനായിട്ട് കഴിയുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ അപരിചിതനായിട്ടുള്ള വ്യക്തിയെ, അടുത്തിരിക്കുന്ന വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുന്നത് ഒരു നേട്ടമാണ് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഭയപ്പോടോടുകയും അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ആളുകൾ എന്നുള്ള രീതിയിലല്ലേ അപരിചിതരെ നമ്മൾ കണ്ടിട്ടുള്ളത്? എന്നാൽ ശിശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടുന്ന് അപരിചിതനായിട്ട് കടന്നു വന്നുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മനസാന്തരം ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സ്ത്രീ, സമറിയാക്കാരി സ്ത്രീ, അവളുടെ അടുക്കിലേക്ക് യേശു കടന്നു വരുന്നത് ഒരു അപരിചിതനായിട്ടാണ്. മുള്ളുകൾ പോലെ നിറഞ്ഞ ഒരു ഹൃദയമാണ് അവൾക്കുള്ളത്. പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു അവൾ. തെറ്റായ ചില ബോധ്യങ്ങൾ അവളുടെ മനസ്സിലുണ്ട്. അവള് യേശുവിനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നില്ല, മറിച്ച് യേശുവുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിലേക്ക് അവൾ കടന്നു വരികയാണ്. ആ സംഭാഷണത്തിനൊടുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, രക്ഷയുടെ ഒരു പുതു വസന്തം സ്വീകരിച്ചുകൊണ്ടാണ് അവൾ മടങ്ങുന്നത്. അപരിചിതനയിലൂടെ അവൾ ദൈവത്തിന്റെ രക്ഷ എന്തെന്ന് കണ്ടെത്തി. ഇതുപോലെ ചുറ്റുപാടുമുള്ളവരിൽ നന്മ കണ്ടെത്താനായിട്ട് ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ആദരവോടുകൂടെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ ഒന്ന് പരിഗണിക്കാനായിട്ട് നമ്മൾ തുടങ്ങണം എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ, പുതുതായിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഇടപെടലിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതം കൂടുതൽ സമ്പന്നമാകാനായിട്ട് പോകുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ ഉള്ള നമ്മുടെ നിലപാടുകളെ ഒന്ന് നമ്മൾ ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതല്ലേ? എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നുള്ള ഒരു ഭയപ്പാടോടുകൂടിയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത്? അവരെ നമ്മുടെ ജീവൻ അപഹരിക്കുമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ അവരെ നമ്മുടെ വിഭവങ്ങളിലേക്ക് പടയോട്ടം നടത്തുമെന്നുള്ള ചിന്ത, ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരെ, അപരിചിതരെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. മറ്റുള്ളവരെ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് അംഗീകരിക്കാനായിട്ടുള്ള ഒരു ആത്മീയ തുറവി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ടെത്തിയിരിക്കണം. പുലിവാല പിടിക്കും, അവരനുമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയാൽ അല്ലെങ്കിൽ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടി വരും, നിങ്ങൾ എന്നെ കൂടുതൽ അറിയുന്നതോറും നിങ്ങൾ എന്നെ കൂടുതൽ വെറുക്കുമോ എന്നുള്ള ഭയം ഉള്ളിടത്തോളം കാലം നമുക്ക് അപരിചിതരമായിട്ട് അകലം പാലിക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. എന്നാൽ നമുക്ക് പുതിയൊരാളെയെങ്കിലും ഒരു ദിവസമെങ്കിലും പരിചയപ്പെടാനായിട്ട് സാധിക്കണം. തമ്പുരാൻ കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു പുതിയ ദിവസമാണെന്ന്, ആരെങ്കിലും ഒരാളെ
പുതിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുമോ? ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും ആരുമായിട്ടും പരിചയപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു സംസ്കാര സമ്പന്നതയായിട്ട് അത് തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ പരിചയപ്പെടുന്നതിലൂടെ ഒരുപാട് നന്മ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. യേശുവിന്റെ ജീവിതത്തിൽ എത്രയേറെ ആളുകളാണ് കടന്നു വരുന്നത്. അവരെല്ലാം യേശു സ്വീകരിക്കുന്നത് എത്ര സ്നേഹത്തോടുകൂടിയാണ്. അന്ധനെയും ചുകിടനെയും ഊമനെയും കുഷ്ഠരോഗിയെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും യേശു, ചുങ്കാരനെയും പാപികളെയും എല്ലാവരെയും യേശു സ്വീകരിക്കുന്നുണ്ട്. ഭയപ്പാടില്ലാതെ ഇങ്ങനെ അവിടേക്ക് അരികിലെത്താനായിട്ട് അവർക്ക് യേശുവിന്റെ അരികിലെത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പോലും യേശുവിന്റെ അടുക്കിലേക്ക് എത്താനായിട്ട് ആഗ്രഹിച്ചു എന്നാണ് തിരുവചന ഭാഗം പറയുന്നത്. തങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നവരെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് നമ്മളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. യേശു ആരെയും ഒഴിവാക്കുന്നില്ല. തന്നെ പരിഹസിക്കുന്നവരെയും അതോടൊപ്പം തന്നെ തന്നോട് വാദിക്കാൻ എത്തുന്നവർക്കുമൊക്കെ യേശു തന്റെ ചെവി കൊടുത്തു. യേശു തന്റെ സമയം കൊടുത്തു. ആരെയും അവിടുന്ന് ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു യാത്രയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൗരവം നടിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണമെന്താണ്? അപരനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആരാണ് എന്ന് നമുക്ക് അവരോട് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവര് നമ്മുടെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ അവര് ചോദിച്ചെന്ന് വരാം. ചിലപ്പോൾ വായിക്കുന്ന ഒരു പുസ്തകമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉറക്കം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കാം. അതുകൊണ്ട് പലവിധ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ അപരിചിതരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞവരെ. എന്നാൽ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായിട്ട് സ്വാധീനിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം. എന്റെ സുഹൃത്ത് അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കായിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷിന് അധികം വശമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് എയർ ഹോസ്റ്റസ് ഇങ്ങനെ കാപ്പി കൊണ്ടുവന്നിട്ടും പറഞ്ഞു, ഹിയർ ഇസ് കോഫി, ഇറ്റ് ഇസ് ഓൺ ദ ഹൗസ്. അദ്ദേഹത്തിന് ആദ്യത്തെ കാര്യങ്ങൾ മനസ്സിലായി, ഇത് കാപ്പിയാണ് എന്ന് മനസ്സിലായി. ഇറ്റ് ഇസ് ഓൺ ദ ഹൗസ്, ആ ഫ്രേസ് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം കരുതി ഇത് ഈ ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന ആളിന് പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നോ നോ നീഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉപേക്ഷിച്ചു. ഇറ്റ് ഇസ് ഓൺ ദ ഹൗസ് എന്നുള്ള ഫ്രേസ് അദ്ദേഹം ഗൂഗിളിൽ ഇങ്ങനെ തപ്പി നോക്കുകയാണ്. അപ്പോൾ മനസ്സിലായി ഇത് ഫ്രീ ആയിരുന്നു എന്ന്, ആ ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. അദ്ദേഹം പിന്നീട് നോക്കുമ്പോഴേക്കും ആ എയർപോർട്ടിൽ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ ഇതുപോലെയാണ്. ചിലപ്പോൾ നമുക്ക് വലിയൊരു സൗഭാഗ്യമായിരിക്കും നമ്മുടെ ഒരു അപരിചിതനിലൂടെ അല്ലെങ്കിൽ അപരിചിതനെ പരിചയപ്പെടുന്നതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒന്നിനെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു ആശുപത്രി വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അയാളുടെ വലിയൊരു ദുഃഖം എന്തായിരുന്നു? അയാളുടെ അമ്മ ക്യാൻസർ രോഗിയാണ്. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു, അത് ബ്രെയിൻ ട്യൂമറായിട്ട് മാറി. അദ്ദേഹം ഒത്തിരി അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ചോദിച്ചു എന്താണ് സംഭവം. അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ തുറന്നു പറയാനായിട്ട് തുടങ്ങി. ഞങ്ങൾ ഒത്തിരി സ്നേഹിച്ച ഞങ്ങളുടെ അമ്മ ഇപ്പോൾ ക്യാൻസർ രോഗിയാണ്. ഇതറിഞ്ഞ ചേട്ടനും അനിയനും വല്ലാത്ത കരച്ചിലാണ്. അവരെ ഞാൻ അടുത്തുള്ള പള്ളിയില് ആ ഹോസ്പിറ്റലിനോട് ചേർന്ന പള്ളിയിൽ ഇങ്ങനെ കൊണ്ടുപോയി. അവരെ പള്ളിയിൽ നിന്ന് രണ്ടുപേരും കരയുകയാണ്. ഞാൻ മാത്രം പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഈ അമ്മയെ ചികിത്സിക്കുന്ന ഈ ആശുപത്രിയുടെ വാതിലിന് മുന്നിൽ നിൽക്കുന്നു. അയാളുടെ ജീവിതമായിരുന്നു അയാള് പങ്കുവച്ചത്. ഒരു പുതിയ മനുഷ്യനെയാണ് പരിചയപ്പെട്ടപ്പോൾ ആ ആശുപത്രി വരാന്തയിൽ നിന്ന് ഈ മനുഷ്യന് ഒത്തിരി പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. രോഗം അത് വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സിക്കാവുന്നതാണല്ലോ. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അദ്ദേഹത്തിന് മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ സ്നേഹത്തിന്റെ വില, ഇങ്ങനെയുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് ഈ മനുഷ്യൻ വളരുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ പെട്ടെന്ന് പരിചയപ്പെടുമ്പോൾ ആ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാൽ ഒരു പുതിയ മനുഷ്യനെ പരിചയപ്പെടാനായിട്ട് ഒരു സാഹചര്യം കിട്ടുമ്പോൾ
അത് വേണ്ട എന്ന് വയ്ക്കരുത്. മറിച്ച് അത് അത് ഒരു ദൈവം തരുന്ന ഒരു അവസരമായിട്ട് അതിനെ കാണാനായിട്ട് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് നമ്മെ പഠിപ്പിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അഗസ്തീനോസിന്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അഗസ്തീനോസിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയത് ഒരു അപരിചിതനുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിലാണ്. അപരിചിതൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ലെങ്കിലും വിശുദ്ധനായിട്ടുള്ള അംബ്രോസുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിലൂടെയാണ് വളരെയധികം അദ്ദേഹത്തിന്റെ ജീവിതം മാറിപ്പോയി. പാപത്തിന്റേതായിട്ടുള്ള മ്ലേച്ച വഴികളിലൂടെ നടന്ന മനുഷ്യൻ വിശുദ്ധിയുടെ പുതിയ വഴിയിലൂടെ നടക്കാനായിട്ട് തുടങ്ങി. എങ്ങനെ? ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ. അപ്പൊ കണ്ടുമുട്ടലുകള് തീർച്ചയായിട്ടും ജീവിതത്തെ വളരെ ഗുണപരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ജീവിതത്തിലെ വലിയ ദുഃഖവും പ്രാരാബ്ദവും ഒക്കെ കടന്നു വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ചെറുപ്പക്കാരൻ കുഴങ്ങുകയാണ്. അയാളിങ്ങനെ ചിന്തിക്കുകയാണ്, ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. അയാൾ ഒരു സിനിമാ തിയേറ്ററിലേക്ക് കയറിപ്പോകുന്നു. സിനിമാ തിയേറ്ററിൽ 2 മണിക്കൂർ സിനിമ കാണാനിരിക്കുമ്പോൾ അടുത്തുള്ള ഒരു ചെറിയ ഒരു പെൺകുട്ടിയുമായിട്ട്, 6 വയസ്സുകാരിയ പെൺകുട്ടിയുമായിട്ട് അയാൾ പരിചയപ്പെടാനായിട്ട് തുടങ്ങുന്നു. അവളുടെ നിഷ്കളങ്കതയും അവളുടെ സ്നേഹവും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ പതിയെ അയാളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. അത് പ്രകാശം വരുന്ന പെൺകുട്ടി എന്ന കഥയിലെ വർത്തനാഭൻ പറയുന്നൊരു കഥയാണ്. അപ്പോൾ ഒരു അപരിചിതരിൽ നിന്ന് ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ മണിക്കൂറിൽ നമുക്ക് ആ ഒരു ബോധ്യമുണ്ടാകട്ടെ. നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു അപരിചിതന് നമ്മുടെ ജീവിതത്തെ ഗുണപരമായിട്ട് സ്വാധീനിക്കാനായിട്ട്, ക്രിയാത്മകമായിട്ട് സ്വാധീനിക്കാനായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അതൊരു നേട്ടമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അപരിചിതനെ പരിചയപ്പെടാനായിട്ട് ഉള്ള ഭയാശങ്കങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് ഇന്നൊരു പുതിയ ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട്, ക്രിസ്തുവിന്റെ സ്നേഹവുമായിട്ട് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അനശ്വരതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മാലാഖമാരെക്കാളും അല്പം മാത്രം താഴ്ത്തി അവനെ സൃഷ്ടിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഒരു അനുഗ്രഹമായിട്ട് കാണാനായിട്ട് നമുക്ക് ഈ ദിവസം സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. പിതാവും പുത്രന്റെ പരിശുദ്ധാത്മാവുമായി ദൈവമേ, ഇന്നത്തെ ഈ ദിവസത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും അപരിചിതരെയും സമർപ്പിക്കുന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്ന് പറയുന്ന ഈശോയെ, മറ്റുള്ളവരിൽ നിന്നെ കണ്ടുമുട്ടാനായിട്ട് ഉള്ള ഒരു വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. അപരിചിതരെ ആദരവോടുകൂടെ കാണുവാനും അപരിചിതരെ പരിചയപ്പെടുന്നതിലൂടെ അത് വലിയൊരു നേട്ടമാണ്, വലിയൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരെ ഒഴിവാക്കുന്ന ഞങ്ങളുടെ മനോഭാവത്തെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന വ്യക്തികളാക്കി ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുത്തുകയും മാറ്റുകയും ചെയ്യണമേ. പിതാവുമ്പോൾ പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തൊഴിൽ മേഖലകളെയും ഞങ്ങളുടെ പഠന മേഖലകളെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ
ഉപദേശിച്ചു വഴി നടത്തണമേ. ഞങ്ങളുടെ മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. മറ്റുള്ളവരിലെ നന്മ കണ്ടെത്തുവാനായിട്ടുള്ള കൃപ എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വമിക്കാലും മാലാഖ വിശുദ്ധ ഗബ്രിയേൽ മാലാഖ റഫേൽ മാലാഖ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ശക്തിയായി തുണയായി ഈ ദിവസം ഉണ്ടാകണമേ. തിന്മയുടെ അന്ധകാര ശക്തികളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥവും സഹായവും ഇന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ. ആമേൻ. അക്കരയമ്മേ ഇക്കര
ഇതര മക്കൾ ഈതരയാകവേ മരതനിതാദം ചതിത പിശാച പരീക്ഷകര രക്ഷക ജനനി താവക പാദം ശരണം ചതിത പിശാച പരീക്ഷക രക്ഷക ജനനി താവക പാദം ശരണം അക്കര മാതാവേ വരെ നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, എനിക്ക് നൽകിയിട്ടുള്ള പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, കർദിനാൽമാരോട് ചേർന്ന്, മെത്രാന്മാരോട് ചേർന്ന്, വിശുദ്ധരായ എല്ലാ വൈദികരോടും സന്യസ്തരോടും ചേർന്ന് ഞാൻ ആശീർവദിക്കുകയാണ്. ഡിവൈൻ ഗുഡ്നസ് ചാനലിന്റെ അഞ്ച് ഭൂഖണ്ഡലങ്ങളിലുള്ള വലിയൊരു കൂട്ടായ്മയുടെ ഒരു പ്രാർത്ഥനയോട് ചേർന്ന് എനിക്ക് നൽകിയിരുന്ന അധികാരത്താൽ കർത്താവെ, ഞാൻ ഇവരെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബങ്ങളിലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.